ഇറാൻ ഇസ്രായേൽ യുദ്ധ ഭീതി ഒഴിയാൻ സൗദി അറേബ്യയും ഒമാനും മധ്യസ്ഥത വഹിക്കുകയാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക അറേബ്യൻ മേഖലയായിരിക്കും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അറബ് രാജ്യങ്ങൾ തന്നെ ഇറാനും ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് അൽജസീറ അടങ്ങുന്ന അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അറേബ്യൻ മേഖലയിലുള്ള വികസന സംബന്ധമായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നു എന്നുള്ളത് ഇതിന്റെ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ട് രീതിയിൽ പറയുകയാണ്. അവർ തങ്ങൾ ഏത് സമയത്താണ് ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കേണ്ടത് എന്ന ഒരു സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന അവസ്ഥയിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും, അതല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഒരുപക്ഷെ അക്രമം ഉണ്ടാവാനുള്ള സാധ്യതയും അവർ മുൻകൂട്ടി കാണുന്നു. അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇറാൻ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇറാന്റെ പ്രതികരണം അമേരിക്കയുടെ സമീപന നിലപാടിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. എന്ന് വെച്ചാൽ അറേബ്യൻ രാജ്യങ്ങളിൽ മുഴുവനും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളും സൈനിക എയർപോർട്ടുകളും സംവിധാനങ്ങളുമുണ്ട്. ഇറാന് നേരെ ഒരു അക്രമം നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ പറഞ്ഞുകൊണ്ട് അമേരിക്ക ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ യഥാർത്ഥത്തിൽ അത് അറബ് മേഖലയെ സാരമായി തന്നെ ബാധിക്കും. ഇറാൻ അത് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇറാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നേരെ ഏതെങ്കിലും അറേബ്യൻ മേഖലയിൽ നിന്ന് അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അതേ നാണയത്തിൽ അതേ ദേശത്തേക്ക് തങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന സമയത്ത് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലേക്കായിരിക്കും സ്ഫോടനം നടത്തുക. ഒരുപക്ഷെ അതിനു മുൻപോ അതിനു ശേഷമോ ഒക്കെ സ്ഫോടനം ഈ മിസൈലുകളൊക്കെ തകർന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ രാജ്യത്തിന് വലിയ പ്രയാസം ഉണ്ടാവും എന്നും ഇതിന്റെ തുടർച്ചയായിട്ട് വായിക്കേണ്ടതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ രീതിക്കൊക്കെ മാറ്റങ്ങൾ വരും. അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് ഇറാന്റെ ഒരു പ്രതിനിധി തന്നെ ഇതിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസ്രായേൽ സിറിയയെ ആക്രമിച്ചുകൊണ്ട് തങ്ങളുടെ എംബസി തകർത്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതിന് തത്തുല്യമായ രീതിയിൽ ഇസ്രായേലിന്റെ എംബസി തകർത്തുകൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞങ്ങൾക്ക് അതിന് നിമിഷങ്ങൾ മതി, പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത് എംബസികൾ പ്രവർത്തിക്കുന്നത് മുഖേനും മറ്റൊരു രാജ്യത്തും അവരുടെ അണ്ടറിലുമാണ്. അപ്പോൾ ഇവിടെ രണ്ട് തെറ്റുകൾ ഞങ്ങൾ ചെയ്യേണ്ടി വരും. ഒന്ന്, ആ രാജ്യത്തെ ആക്രമിച്ചു, അവരുടെ അതിർത്തി വ്യോമാതിർത്തിയാണെങ്കിലും കരാതിർത്തിയാണെങ്കിലും കടലിന്റെ അതിർത്തിയാണെങ്കിലും ഒക്കെ അവരുടെ കൈവശത്തിലുള്ള ഭൂമിയിലേക്ക് തങ്ങൾ ഇരിച്ചു കയറുന്നു, എന്നിട്ട് മറ്റ് എതിർ ശത്രു വിഭാഗത്തിന്റെ എംബസികൾ തകർക്കുന്നു. അപ്പൊ രണ്ട് തെറ്റുകൾ അവിടെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അറേബ്യ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ വലിയൊരു സൗഹൃദവും വലിയ ബന്ധവും നിലനിൽക്കുന്നുണ്ട്. ആ ബന്ധത്തിന്റെ ഇടയിൽ ഒരു ഒറ്റുകാരൻ ഉണ്ടായത് ജോർദാൻ മാത്രമാണ്. ജോർദാനെ മാറ്റി നിർത്തിയാൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇറാനുമായിട്ട് വല്ലാത്ത രീതിയിൽ സഹകരിക്കുന്നതാണ്. അപ്പൊ ഈജിപ്തിലാണെങ്കിലും ജോർദാനിലാണെങ്കിലും ലിബിയ സൗദി അറേബ്യയിലാണെങ്കിലും ഖത്തറിൽ ഇവിടെയൊക്കെ അമേരിക്കയുടെ എംബസി പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ എംബസി പ്രവർത്തിക്കുന്നുണ്ട്, ചെറിയ രീതിയിലാണെങ്കിൽ പോലും. ചില രാജ്യങ്ങൾ അത് സമ്മതിക്കുന്നില്ല എന്നൊക്കെ എന്ന് മാത്രം. അപ്പൊ അവിടെ ആക്രമിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും വലിയ രീതിയിലുള്ള വിഷയങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവും എന്നതിനാൽ ആ ഭാഗങ്ങൾ മുഴുവൻ അവർ മാറ്റി നിർത്തിയിരിക്കുകയാണ്. 26 എംബസി ഒന്നാം ഘട്ടത്തിലും 16 എംബസി പിന്നീടും ഇസ്രായേൽ അടച്ചുപൂട്ടാനുള്ള കാരണം ഇങ്ങനെ ഒരു ആക്രമിക്കുമോ എന്നുള്ളൊരു ഭയപ്പാട് അവർക്ക് ഉണ്ടായതുകൊണ്ടാണ്. ഇതാണ് അവിടെ സ്ഥിതിവിശേഷങ്ങൾ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇത്തരം രാജ്യങ്ങളെ മുഴുവനും ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് ആക്രമിക്കാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചതിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യം മറ്റൊരു രാജ്യവുമായിട്ട് ഒടക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അറബ് മേഖലയുമായിട്ട് തങ്ങൾ യുദ്ധത്തിനില്ല, തങ്ങളെ നേരെ ആക്രമിക്കാത്ത തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാത്ത ഒരു രാജ്യത്തിന് പ്രയാസം ഉണ്ടാക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യങ്ങളൊന്നും ആക്രമിക്കാതിരുന്ന, അല്ലെങ്കിൽ ജോർദാനിൽ പോയിട്ട് ഇസ്രായേലിന്റെ എംബസി തകർത്താൽ മതി, അല്ലെ ഈജിപ്ത് തകർത്താൽ മതി, എളുപ്പം നടക്കുന്ന തൊട്ടടുത്ത രാജ്യങ്ങളൊക്കെ ഒരുപാട് ഇറാൻ ഉണ്ട്, അവരത് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സൗദിയും ഒമാനും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മധ്യസ്ഥക്ക് ശ്രമിക്കാനുള്ള കാരണം ഒരു പക്ഷേ അമേരിക്ക ഇസ്രായേലിന് വേണ്ടിയിട്ട് അറേബ്യൻ ഭൂമിയിൽ നിന്ന് ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ യുദ്ധത്തിന്റെ സ്ഥിതികളും ഗതികൾക്കൊക്കെ മാറ്റം വരും, ഇറാൻ നേരെ അറബ് രാജ്യത്തെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ കാര്യം
രാജാവെന്ന് പറയുന്നത് ഇറാഖുമായി യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചോളം അവർക്ക് യുദ്ധം ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. എല്ലാ അറബ് മേഖലയും അവരുടെ ഭൂമിയും അമേരിക്കക്ക് വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഇറാഖിന്റെ അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും വേണ്ടി വളരെ എളുപ്പത്തിൽ അമേരിക്കക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ, തങ്ങളുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് പല രാജ്യങ്ങളും പറഞ്ഞു. ആദ്യം അത് പറഞ്ഞത് ഇറാഖാണ്. നിങ്ങളുടെ 2500 സൈനികർ ഇപ്പോൾ ഇറാഖിലുണ്ട്. അവർ ആ സൈനിക വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ആക്രമിക്കുന്നത്. ഇറാനിലോ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിലോ ഒക്കെ ആക്രമിക്കുന്ന സമയത്താണ് അവർ പ്രത്യാക്രമണമായി തിരിച്ചടിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആക്രമിക്കുന്നതും ഇവിടേക്ക് തിരിച്ചടിക്കുന്നതും ഞങ്ങൾ ഈ യുദ്ധവുമായി ഒരു ബന്ധമില്ലാതിരിക്കെ നിങ്ങൾ എന്തിനു ഞങ്ങളുടെ ഭൂമി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റിനോട് തന്നെ ഇറാഖിന്റെ പ്രധാനമന്ത്രി നേരിട്ട് ചോദിച്ചത്. നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്ന് വരെ പറഞ്ഞു. നിങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന തരത്തിൽ പറഞ്ഞു വെച്ചിട്ടും അവർ പോയിട്ടില്ല എന്നുള്ള മറ്റൊരു വിഷയം. അപ്പോൾ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യുന്നു, അവരുടെ ഭാഗത്തുനിന്ന് അവരൊരു യുദ്ധത്തിനോട് മറ്റുള്ള രാജ്യവുമായിട്ട് ശത്രുതാപരമായിരിക്കുന്ന നിലപാടെടുക്കാൻ താല്പര്യമില്ലാതിരിക്കെ ഇവരെന്ത് ചെയ്യുന്നു, അമേരിക്കയുടെ ശത്രുവായിരിക്കുന്ന ഇറാനെ അല്ലെ ഇറാനെ പിന്തുണക്കുന്ന പ്രോക്സി വിഭാഗത്തെ ഇവർ ആക്രമിക്കുന്നു. തിരിച്ചവരിങ്ങോട്ടും ആക്രമണം നടക്കുന്നു. ഇതേ സ്ഥിതിവിശേഷം അറബ് രാജ്യത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സൗദി അറേബ്യ ഒമാനും ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഒരു മധ്യശ്രമക്ക് വേണ്ടി നിൽക്കുന്നത്. എത്രത്തോളം ഇത് സ്വീകാര്യമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഉണ്ടാകുന്നതിന്റെ പ്രത്യേകപരമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയമാണ്. ആ സംഘർഷാവസ്ഥ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ഗസയിൽ അക്രമം നടത്തുന്ന പ്രവൃത്തി ഇസ്രായേൽ നിർത്തിയിട്ടില്ല എന്നതിനാൽ അവരുമായിട്ടുള്ള മധ്യശ്രമം എത്രത്തോളം വിജയിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഹമാസ് ഈ അടുത്ത് തന്നെ അവരുടെ നിലപാട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റത്തിൽ കുറഞ്ഞ് ഒന്നുകൊണ്ടും തങ്ങൾ തൃപ്തരല്ല. ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് ഒരു ഫലസ്തീനിക്ക് 100 എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുൻപ് എന്താണോ പറഞ്ഞു വെച്ചത് ആ പറഞ്ഞു വെച്ചതിന്റെ ആവർത്തം തന്നെയാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത് എന്നതിനാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ സൗദി അറേബ്യയും ഒമാനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ആവർത്തിച്ചുകൊണ്ട് ഇറാൻ പറയുകയാണെങ്കിൽ ഈ മധ്യസ്ഥ ശ്രമം എവിടെയും എത്താതെ പോകും എന്നുള്ള ഉറപ്പാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട രാജ്യങ്ങൾ ഒന്ന് സൗദി അറേബ്യയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ യുദ്ധം ഒരുപക്ഷെ വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഈ യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിക്കില്ല എന്നുള്ളതും അറബ് ദേശത്തെയൊക്കെ പിടികൂടുന്ന രീതിയിലേക്ക് സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെ എന്നതിനൊക്കെ കൃത്യമായ രീതിയിൽ സൗദി അറേബ്യ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കാരണത്താലാണ് അമേരിക്ക പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടും ചെങ്കടൽ ഹൂത്തികൾക്കെതിരെ സൈനികരെ നിർത്താനോ അല്ലെ അമേരിക്കയെ സഹായിക്കാനോ സൗദി അറേബ്യ തയ്യാറാവാത്തത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അതിനപ്പുറമായ രീതിയിൽ വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിശ്ചലമായിരിക്കുന്നു. ഒരു ഭയപ്പാടിലാണ് രാജ്യങ്ങൾ മുഴുവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ. ആ ഒരു പ്രതിസന്ധി ഒഴിവാക്കുക എന്നുള്ളതാണ്. 2040-30 ഈ സൗദി അറേബ്യ പ്രഖ്യാപിക്കാനിരിക്കുന്ന നക്ഷത്ര നഗരവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പ്രവൃത്തികൾ പണികൾ ഏറെക്കുറെ നിശ്ചലമായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനിടയിലൊക്കെ പുറത്തു വന്നിരിക്കുന്നു. 100 ആണ് ലക്ഷ്യത്തിലേക്കാണ് ഈ പ്രവൃത്തി വികസന കാര്യങ്ങളൊക്കെ സൗദി അറേബ്യ പ്രഖ്യാപിച്ചത്. എന്നാൽ ഏകദേശം ഒരു 10 പോലും പൂർത്തിയാക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടില്ല. ഈ പ്രവൃത്തി കാര്യങ്ങളൊക്കെ വളരെ പതുക്കെ പതുക്കെയാണ് നീങ്ങുന്നത്. 1 മാത്രമേ പൂർണ്ണമായ രീതിയിൽ ഈ പ്രവൃത്തികൾ അവസാനിച്ചിട്ടുള്ളൂ എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യം സുരക്ഷിതമാണോ, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഇടപെടേണ്ടി വരുമോ, അല്ലെ തങ്ങളുടെ രാജ്യത്തെ കൂടി ഇടപെടിക്കുന്ന രീതിയിലേക്ക് യുദ്ധങ്ങൾ അവസാനിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയപ്പാട് അറബ് രാജ്യങ്ങൾക്ക് മുഴുവനുമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല യുദ്ധത്തിന്റെ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിങ്ങനെ 6 ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ആരും കണക്ക് കൂട്ടിയിട്ടില്ല. അവർ തമ്മിൽ നേർക്കുനേരെ ഒരു യുദ്ധത്തിലേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ച് ഒരാൾ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഒഴിവാക്കാനാണ് പരമാവധി ഇറാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞത്. ഇസ്രായേലുമായി ഒരു ഏറ്റുമുട്ടലിൽ നിന്ന് ഇറാൻ എന്ത് ചെയ്യും, മാറി നിൽക്കും. കാരണം ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാവുക അവർക്കാണ് എന്നതിനാൽ മാറി നിൽക്കും എന്ന് പറഞ്ഞ മീഡിയക്കാരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും നിലപാടിനെയും അഭിപ്രായത്തിനും വ്യത്യസ്തമായ രീതിയിൽ ഇറാൻ എന്ത് ചെയ്തു, നേർക്കുനേരെ തീയതിയും സമയം പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചു. അതോടുകൂടി യുദ്ധത്തിൽ പങ്കാളിയാണ് തങ്ങൾ എന്ന് പ്രഖ്യാപിക്കുകയും വേണ്ടി വന്നാൽ മറ്റുള്ള മലേഷ്യ വിഭാഗത്തിനൊക്കെ പരസ്യമായി തന്നെ തങ്ങൾ സഹായിക്കുകയും ചെയ്യും എന്നുള്ള ഒരു പ്രസ്താവന കൂടി ഇതിന്റെ തുടർച്ചയായ രീതി നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ യുദ്ധമുഖത്ത് പറഞ്ഞോളൂന്നില്ല, അത് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ തരത്തിലാണ് ഇറാന്റെ നിലപാട്. തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്,
അത് അമേരിക്ക ആണെങ്കിൽ അമേരിക്ക അമേരിക്കയോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആക്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേലിനോട് കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ, ഈ അറബ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെ മുസ്ലിം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ എല്ലാ മിലിറ്ററി ബേസും തങ്ങൾ ആക്രമിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്കക്കും ഭയപ്പാടായി. കാരണം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 100-ലധികം പ്രാവശ്യമെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ ഈ വിഭാഗങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് വിഭാഗം എന്ന് പറഞ്ഞാൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും അങ്ങനെ മലീഷ്യ വിഭാഗത്തിന്റെ ആക്രമണത്തിന് വിധേയരായവരാണ് ഇവർ എന്നതിനാൽ അവർക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ഭയപ്പാടുമില്ല എന്നുള്ളത് ഏറെക്കുറെ അവർക്ക് തന്നെ അമേരിക്കക്ക് തന്നെ ഉറപ്പായിരിക്കുന്ന കാര്യമാണ്. ഈ ഒരു വിഷയത്തിന്റെ ഇടയിലൊക്കെ ഗൗരവപരമായ രീതിയിലുള്ള പ്രശ്ന പരിഹാരം ഉണ്ടാവണം എന്ന തരത്തിലുള്ള കാര്യത്തിലേക്കാണ് സൗദി അറേബ്യയും ഒമാനും മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.